ഭാവിക്ക് മറ്റൊരു പര്യായ പദമുണ്ട്. അതാണ് സംഘർഷം. ഹൃദയത്തിൽ ഒരാഗ്രഹം ഉണ്ടാവുകയും അത് പൂർണ്ണമാവുകയും ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഹൃദയം ഭാവിയെപ്പറ്റി സ്വപ്നം കാണുവാൻ തുടങ്ങുന്നു. ഭാവിയിലെങ്കിലും ആ ആഗ്രഹം പൂർണ്ണമാകുമെന്ന് നാം സങ്കല്പിക്കുവാനും ആരംഭിക്കുന്നു. പക്ഷേ ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്ന ഭാവിയിലുമല്ല, ആ സങ്കല്പങ്ങളിലുമല്ല. ജീവിതം എന്തെന്നാൽ ഈ ക്ഷണമെന്തോ അതാണ്. അതായത് ഈ ക്ഷണത്തിലെ അനുഭവമെന്തോ അതുതന്നെയാണ് ജീവിതമെന്ന് മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നമുക്കറിയാമായിരുന്നിട്ടും ഇത്രയും നിസ്സാരമായ സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. ഒന്നുകിൽ കൊഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ സ്മരണകളിൽ നാം നമ്മെ തളച്ചിടുന്നു, അല്ലെങ്കിൽ ആഗതമാകുവാൻ പോകുന്ന സമയത്തെക്കുറിച്ച് സങ്കല്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ജീവിതം ഒന്നിനു വേണ്ടിയും കാത്തു നിൽക്കുന്നില്ല. ഒരു സത്യം മാത്രം നാം ശരിക്കും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് ഭാവി പ്രവചിക്കുവാനും കഴിയില്ല, നമ്മുടെ ഭാവിയെ നിർമ്മിക്കുവാനും കഴിയില്ല. നമുക്ക് ചെയ്യുവാൻ കഴിയുന്നത് ധൈര്യത്തോടെയും സമർപ്പണത്തോടെയും ഭാവിയെ ആലിംഗനം ചെയ്യുക എന്നത് മാത്രമാണ്. ഭാവിയെ സ്വാഗതം ചെയ്യുവാനേ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെയാവുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ജീവിതമായി തന്നെ അനുഭവപ്പെടുകയില്ലേ? സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാലും